കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് ചർച്ചാവേദികളിലൊക്കെ സി പി എം നേതാക്കൾ ഉന്നയിക്കുന്ന മറുവാദമായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്ത് ചർച്ച നടക്കുന്നു എന്നുള്ളത്. എന്തായാലും ആ വിഷയം അതിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സർവേ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിയെങ്കിലും കുഴൽനാടനെതിരെയുള്ള നികുതി വെട്ടിപ്പ് കള്ളപ്പണ പരാതികളിൽ ധൃതി പിടിച്ച അന്വേഷണ അനുമതി തേടി സർക്കാരിനെ സമീപിക്കേണ്ട എന്നാണ് വിജിലൻസിന്റെ തീരുമാനം. ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നതിനു ശേഷമേ തുടർ നടപടി ഉണ്ടാകൂ. തെളിവില്ലാതെ അന്വേഷണത്തിലേക്ക് പോകുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ചിന്നക്കനാലിൽ ഭൂമിയും റിസോർട്ടും വാങ്ങിയതിൽ നികുതി വെട്ടിപ്പ് നടന്നു, അഭിഭാഷക സ്ഥാപനത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു തുടങ്ങിയതടക്കമായിരുന്നു ആരോപണങ്ങൾ. എറണാകുളം സി പി എം ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയാണ് ആരോപണം ഉന്നയിച്ചതും പിന്നീട് പരാതി വിജിലൻസിന് നൽകിയതും. എറണാകുളത്ത് കിട്ടിയ പരാതി വിജിലൻസ് ആസ്ഥാനത്തേക്ക് കൈമാറിയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിന് പോകണമെങ്കിൽ സർക്കാർ അനുമതി ആവശ്യമാണ്. എന്നാൽ പരാതികളിൽ വസ്തുതാ പരിശോധന നടത്തിയ ശേഷം മാത്രം അന്വേഷണ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചാൽ മതിയെന്നാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. വിവിധ തലങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. വ്യക്തത വരാതെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോയാൽ കോടതി നടപടികളിലേക്കും പോയേക്കാം. ഇതെല്ലാം കണക്കിലെടുത്താണ് ധൃതി പിടിച്ച് അന്വേഷണ അനുമതി തേടി സർക്കാരിനെ സമീപിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. മാത്രമല്ല കള്ളപ്പണക്കേസ് അന്വേഷിക്കുന്നതിൽ വിജിലൻസിന് പരിമിതിയുമുണ്ട്. റവന്യൂ വകുപ്പ് നടത്തിയ സർവേയുടെ റിപ്പോർട്ട് അന്വേഷണ അനുമതി തേടും മുമ്പ് വിജിലൻസ് പരിശോധിച്ചേക്കും. പി വി രതീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.